സബ്സ്ക്രൈബ് ഞാൻ ഗൂഗിൾ മേശ എല്ലാവർക്കും തൃശ്ശൂർക്കാരും കേട്ടിരിക്കും കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ക്യാരറ്റും അതുപോലെയായിട്ട് ഒന്ന് ചേരി വെച്ചിട്ട് ഒരു അടിപൊളി കിടിലൻ അച്ചാറാണ്. സദ്യക്കും ബിരിയാണിക്കും കഴിക്കാൻ അടിപൊളി ഒരു സംഭവമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് നമ്മൾ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് സ്പൂണോളം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിതിൽ ചേർക്കേണ്ടതായിട്ട് വരുന്നത് നാലഞ്ച് തണ്ട് കറിവേപ്പില, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ അധികം മുറിയണമെന്നില്ല, ഏകദേശം ഒരു പച്ചമണം മാറി ഒരു ചെറുതായിട്ട് വഴണ്ടി കിട്ടിയാൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മളിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇവിടെ മൂന്ന് വലിയ ക്യാരറ്റോളമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചീവി ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇട്ടാൽ നമുക്ക് ഇതിൽ അച്ചാറിൻ്റെ ചേരുവകൾ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നമുക്ക് ഉണ്ടാക്കിയ ദിവസം തന്നെ അത് കഴിക്കാനും സാധിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ക്യാരറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് അതിന് പാകത്തിനനുസരിച്ചിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാരറ്റ് വളരെ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി, അത് കാശ്മീരി ആയിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് ടേസ്റ്റും കളറും ഒക്കെ നന്നായിട്ട് കിട്ടും. പിന്നെ ഒരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം ഉലുവപ്പൊടി, ഒരു ടീസ്പൂണോളം കായപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഒന്നും കൂടി ആ പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളും ക്യാരറ്റും മറ്റ് ചേരുവകളൊക്കെ നന്നായിട്ട് ഇവിടെ വഴണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്കിതിൽ ചേർക്കേണ്ടത് പുളിയുടെ പൾപ്പാണ്. അപ്പോൾ പുളിയുടെ പൾപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് അതിലൊരു ഒരു 250 മില്ലി വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ച് അരിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ചാറിനൊരു നല്ല രീതിയിൽ കട്ടി ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് കുറുകി വരുന്ന രീതിയിൽ വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഇത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ശർക്കരയാണ്. അത് നമുക്ക് ചെറിയ പീസാക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയോ അല്ലെങ്കിൽ ഇങ്ങനെ ചീന്തിയൊക്കെ എടുത്ത് ചെറു കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ ക്യാരറ്റ് അച്ചാർ ഇവിടെ തയ്യാറായി. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെയും അത് ഇവിടെ ബിരിയാണിയുടെ കൂടെ കഴിക്കാം പറ്റുന്നൊരു അടിപൊളി അച്ചാർ തന്നെയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടൺ കൂടി എന്നെ അപ്ലൈക്കൊടുത്തു. ഏറ്റവും പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിട്ടിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിട്ടാം. ഓക്കെ, ബൈ.